റിയാദിൽ കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന ആഗോള ആരോഗ്യ പ്രദർശന മേള സമാപിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 25-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള 300-ഓളം സ്ഥാപനങ്ങളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. ആരോഗ്യമേഖലയിൽ നിക്ഷേപം എന്ന പ്രമേയത്തിലാണ് റിയാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഇത്തവണത്തെ പ്രദർശന മേള നടന്നത്. സൗദി പൗരന്മാർക്കായി ആജീവാനന്ദ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഫഹദൽ ജലാജിലാണ് പ്രദർശന മേള ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുൾപ്പെടെ 25-ഓളം രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുത്ത 300-ഓളം കമ്പനികളുടെ വിവിധ മെഡിക്കൽ ഉപകരണങ്ങളുടെയും സേവനങ്ങളുടെയും പ്രദർശനവും മേളയിൽ ഒരുക്കിയിരുന്നു. ആരോഗ്യരംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തുവാനും അവ ഉപയോഗപ്പെടുത്തുവാനുമുള്ള അവസരം കൂടിയായിരുന്നു പ്രദർശനമേള. സൗദി ആരോഗ്യരംഗത്ത് നിക്ഷേപം നടത്താൻ താൽപ്പര്യപ്പെടുന്ന വിദേശ കമ്പനി പ്രതിനിധികൾക്കായി 30-ഓളം പാനൽ ചർച്ചകളാണ് ഇത്തവണ സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ വിദഗ്ധരായ 100-ഓളം പ്രഭാഷകർ ചർച്ചയിൽ പങ്കെടുത്തു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട വിദേശ കമ്പനികൾ സൗദിയിൽ നിക്ഷേപം നടത്താനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. സൗദിയിലേക്ക് വൻ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഇത്തവണത്തെ പ്രദർശനം വഴിതുറന്നതായാണ് സൂചന. തുടക്കം മുതൽ ഒടുക്കം വരെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മേളയ്ക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സമാപനമായത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.